എടയൂരിന് അഭിമാന വിളയായ എടയൂർ മുളകിന് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭൗമസൂചിക പദവി ലഭിച്ചതായി എടയൂർ കൃഷി ഓഫീസർ വിഷ്ണുനാരായണൻ അറിയിച്ചു. കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇതെന്നും ഈ അവസരത്തിൽ എടയൂരിലെ നല്ലവരായ മുളക് കർഷകരോട് തന്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നതായും കൃഷി ഓഫീസർ വിഷ്ണുനാരായണൻ പറഞ്ഞു. ഇതോടെ എടയൂരിന് ആഗോള പെരുമയാണ് നേടാനായത്. എടയൂരിന്റെ സ്വന്തം ഉൽപ്പന്നമായ എരിവില്ലാത്ത എടയൂർ മുളകിന് ഭൗമസൂചിക പദവി ലഭിക്കുന്നത് 10 വർഷത്തേക്കാണ്. 3 വർഷം മുൻപാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും എടയൂർ മുളക് ഉൽപ്പാദന സംഘവും കാർഷിക സർവകലാശാലയും എടയൂർ മുളകിന് ഭൗമസൂചിക പട്ടം ലഭിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയത്. ചരൽ മണ്ണിൽ നന്നായി വളരുന്ന നാടൻ പച്ചമുളകിന് ആവശ്യക്കാർ ഏറെയാണ്. നിരവധി പേരുടെ കഠിന പ്രയത്നമാണ് എടയൂർ മുളകിന് ഭൗമസൂചിക പദവി ലഭിച്ചത്. മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ, കേരള കാർഷിക സർവകലാശാല IPRSL മുൻ മേധാവി ഡോക്ടർ LC, എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവ് മാസ്റ്റർ, മുൻ എടയൂർ കൃഷി ഓഫീസർ ശ്രീലേഖ പുതുമന തുടങ്ങി നിരവധി പേർ ഈ നേട്ടത്തിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കൃഷി ഓഫീസർ പറഞ്ഞു. ഭൗമസൂചിക പദവി കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും കൃഷി ഓഫീസർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ഹർ ഖുഷിയാ മേ തു ഹീ സബ് കുച്ച് ഹൈ.